Hello guys, welcome back to our channel. This is our Swandam SAS Magic. 10th kazhinju, ini endu? Mikka kuttikalkkum munpulla oru chodyachinnamanu ithu. 10th kazhinjal 90% kuttikalum plus 1 ilekkayirikkum pogunnathu. Avide moonu options aanu. Science, Commerce, Humanities. Ithinekkurichulla detail aayittulla oru video maayanu njan vannirikkunnathu. Appo namukku nere video lottu pogam. ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തിലുള്ള താല്പര്യത്തിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കായിരിക്കരുത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം അതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തതാണ് എന്നുള്ള തോന്നൽ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിൽ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ഓരോരുത്തരും തങ്ങളുടെ കഴിവ് മനസ്സിലാക്കി വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് സയൻസ് വിഷയത്തിലേക്ക് വരാം. 7-8 A+ന് മുകളിലുള്ളവർക്കായിരിക്കും കൂടുതലായും സയൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാലും സയൻസ് കിട്ടിയെന്ന് കരുതി അതെടുക്കാതെ നിങ്ങളുടെ താല്പര്യത്തോടു കൂടി മാത്രം എടുക്കാൻ നോക്കുക. കാരണം അതിൽ ധാരാളം പഠിക്കാനുണ്ട്. നല്ലതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നൊരു വിഷയം കൂടിയാണ് സയൻസ്. ഒരു പക്ഷേ സയൻസ് എടുക്കുന്ന കുട്ടികൾ വിചാരിക്കും പ്ലസ് ടു കഴിഞ്ഞ് ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് മാത്രം പോകാമെന്ന്. എന്നാൽ അങ്ങനെയല്ല. സയൻസ് എടുക്കുന്നവരുടെ മുൻപിൽ ഹയർ സ്റ്റഡീസിനായി ഒരുപാട് കോഴ്സുകൾ നിലവിലുണ്ട്. ഇതുകൂടി അറിഞ്ഞിരിക്കുക, സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രം ഹയർ സ്റ്റഡീസിന് എടുക്കാവുന്ന ഒരുപാട് കോഴ്സ് നിലവിലുണ്ട്. സയൻസ് തന്നെ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസുമാണ് കൂടുതലും സ്കൂളുകളിലുള്ള കോമ്പിനേഷൻ. ബയോളജി സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് വിഷയങ്ങളായി വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ ബയോളജി ഒഴിവാക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസും. നിങ്ങൾക്ക് താല്പര്യമുള്ളതിന് കൂടുതൽ മുൻഗണന കൊടുക്കുക. നമുക്ക് കൊമേഴ്സിലേക്ക് വരാം. താല്പര്യത്തോടെ പഠിക്കാനാണെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BBA, BCOM, CA അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് പല സ്കൂളുകളിലും പലതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, പിന്നീട് നാലാമത്തെ സബ്ജക്റ്റായി കമ്പ്യൂട്ടർ കൊമേഴ്സ് വരാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കൊമേഴ്സ് വരാം. അതിനെപ്പറ്റി ഉറപ്പുവരുത്തുക. മാത്സ് കൊമേഴ്സിന് താല്പര്യമില്ലാത്ത കുട്ടികൾ അതിലേക്ക് പോകാതിരിക്കുക. മാത്സ് എടുത്ത് പഠിക്കുന്നവർക്ക് ഹയർ സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ നല്ല ബെനിഫിറ്റ്സ് ആണ്. സയൻസുമായി നോക്കുമ്പോൾ കൊമേഴ്സ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പവുമാണ്. സയൻസുകാർ IITയിലേക്ക് പോകുന്ന പോലെ കൊമേഴ്സ് എടുത്ത് പഠിച്ചവർക്ക് IIM, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പോയി മാനേജ്മെൻറ്റ് ബിരുദം നേടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് വരാം. എല്ലാവരുടെയും വിചാരം മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യുന്നതെന്ന്. എന്നാൽ അങ്ങനെ ഒരു ചിന്ത വെച്ചുകൊണ്ട് ആരും ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യാതെ നോക്കുക. കാരണം ഒരുപാട് വായിച്ചു പഠിക്കാനുള്ള സബ്ജക്റ്റാണ് അതും. അതുമാത്രമല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞ് ധാരാളം ഹയർ ഓപ്ഷൻസ് ഉണ്ട്. IPS, IAS, LLB തുടങ്ങിയ വേണം നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഹ്യൂമാനിറ്റീസ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. കൂടുതലും സോഷ്യലും എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസിൽ ഉള്ളത്. ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും PSC പോലുള്ള എക്സാമുകളുടെ അഭിമുഖീകരിക്കാനും ഹ്യൂമാനിറ്റീസ് ഏറെ സഹായിക്കും. ഒന്നും കിട്ടാത്തതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു എന്ന് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു നല്ല കോഴ്സ് തന്നെയാണ് ഹ്യൂമാനിറ്റീസ്. ഓരോ കോഴ്സും ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോന്നിനും അതിൻ്റേതായ സ്കോപ്പുകൾ ഉണ്ടെന്നും. സയൻസ് കിട്ടാതിരുന്നാൽ മാത്രം എടുക്കേണ്ട കോഴ്സുകളാണ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി നിങ്ങളെല്ലാവരും മാറ്റുക. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പ്ലസ് വൺ അലോട്ട്മെൻറ്റിനും അഡ്മിഷൻസിനും എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ്, പ്രൂഫുകളാണ് ആവശ്യമുള്ളത് എന്ന വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷകർത്താക്കൾക്കും വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം SAS Magic. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക.